ജയിലരിക്കുള്ളിൽ മെഹനാസ് തലതല്ലി കരഞ്ഞിരിക്കണം. നാല് ചുവരുകൾക്കുള്ളിൽ സ്വയം പഴിച്ച് വിളിച്ചു വരുത്തിയ വിധിയോർത്ത് മെഹനാസ് അലറുന്നുണ്ടായിരിക്കണം. കാരണം ഹൈക്കോടതിയുടെ നിർണായകമായ തീരുമാനം മെഹനാസിന്റെ ചെകിട്ടത്തുള്ള അടി മാത്രമല്ല, മെഹനാസിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു കളയുന്ന ഒന്നുകൂടിയാണ്. കാരണം റിഫ കേസിൽ മെഹനാസിനെതിരെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോഴും റിഫയുടെ വീട്ടുകാർ പോലും കൃത്യമായ തെളിവുകളോടുകൂടി മെഹനാസാണ് തന്റെ മകളുടെ മരണത്തിന് കാരണമെന്ന് ആരോപിച്ചപ്പോഴും ആ കുടുംബത്തെയും റിഫയുടെ സഹോദരനെയും ഒക്കെ ക്രൂരമായ ഭാഷയിൽ പരിഹസിച്ചയാളാണ് മെഹനാസ്. എന്ന് മാത്രമല്ല, അവസാനഘട്ടമായപ്പോൾ, അതായത് ഈ സമീപകാലത്ത്, റിഫ ചുറ്റിക്കളികളുടെ ഉസ്താദാണെന്ന മട്ടിൽ പലരുമായും പല രീതിയിലും ബന്ധമുണ്ടായിരുന്നു, അതൊക്കെയാണ് അവളുടെ മരണത്തിന് കാരണമെന്ന മട്ടിൽ മെഹനാസ് പാടി നടന്നു. യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം മറ്റ് ചാനലുകളിലൂടെയും മറ്റുമൊക്കെയായി മെഹനാസ് ഇങ്ങനെ പറഞ്ഞതിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഹൈക്കോടതി തന്റെ ഭാഗം കേട്ട് തനിക്ക് മുൻകൂർ ജാമ്യം നൽകും എന്നുള്ളതായിരുന്നു. അതിനിടയിലാണ് കാക്കൂർ പോലീസിന്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടാക്കുന്നത്, മെഹനാസ് അഴിക്കുള്ളിലാകുന്നത്, അതും പോക്സോ കേസിൽ. ഇതോടുകൂടി മെഹനാസ് ഒരു മനോരോഗിയെ പോലെയായി മാറിയിട്ടുണ്ടാകണം. കാരണം നോർമൽ ആണെന്ന് പറഞ്ഞ് അയാൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കാണുമ്പോൾ തന്നെ ഒരു അബ്നോർമാലിറ്റി നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി മാറി വേറൊരു തലത്തിലേക്ക് അയാൾ പോയിട്ടുണ്ടാകണം. റിഫയെ തല്ലിയതും റിഫയെ ചീത്ത വിളിച്ചതും റിഫയെ ക്രൂരമായി ആക്രമിച്ചതും ഒക്കെ ഇപ്പോൾ അയാളുടെ മനസ്സിലൂടെ റിവേഴ്സ് അടിച്ച് ഓടുന്നുണ്ടാകണം. പടച്ചവനെ, ഞാൻ എന്തിനാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്? അവളുടെ ചെലവിൽ അവളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് വിറ്റാണ് ഞാൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് അവളോട് അല്പമെങ്കിലും മയത്തിൽ, അല്ലെങ്കിൽ അവളോടൊരു മനുഷ്യജീവി എന്ന പരിഗണനയോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ അവൾക്കും തനിക്കും ഈ ഗതി വരില്ലായിരുന്നു. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാമായിരുന്നല്ലോ പടച്ചോനെ. എല്ലാം തകർത്തു കളഞ്ഞത് ഞാൻ തന്നെയാണല്ലോ എന്നോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാകും മെഹനാസ് ഇപ്പോൾ. അല്ലെങ്കിൽ അത്രയും ക്രൂരമായ മനസ്സിന്റെ ഒരു ഉടമയാണെങ്കിൽ മെഹനാസ് പശ്ചാത്തപിക്കില്ല. പക്ഷേ ഇപ്പോഴുണ്ടായ ഈ ഒരു സാഹചര്യം, ഹൈക്കോടതി തനിക്ക് ജാമ്യം ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷ മെഹനാസിലുണ്ടായിരുന്നു. അവസാന വീഡിയോകളിലൊക്കെ ഒരു വല്ലാത്ത കോൺഫിഡൻസ് ഇയാളിൽ പ്രകടമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലല്ലോ, എല്ലാം പോയല്ലോ എന്നറിഞ്ഞപ്പോൾ ഈ ദേഷ്യവും വൈരാഗ്യവും അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ഒരു കുടില മനസ്സും ഒക്കെ കൂടി ചേർന്ന് ഒരു സൈക്കോയെ പോലെ ഇയാൾ പെരുമാറിയിട്ടുണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ജയിലിനുള്ളിൽ കിടന്ന് ഇപ്പോൾ റിമാൻഡിലാണല്ലോ. ഈ സമയത്ത് ഇങ്ങനെ കിടന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ ജയിലിലുള്ളവർ തന്നെ നാല് പൊട്ടിച്ചിട്ടും ഉണ്ടാകും. പോലീസ് എന്തായാലും വേണ്ട രീതിയിൽ ചോദ്യവും ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ കുറെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിക്കളയുന്ന മുൻകൂർ തള്ളാനുള്ള കാരണമെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി അടക്കം ഈ കേസിന്റെ തുടക്കം മുതൽ പിന്നാലെ പിടിച്ചിരുന്ന റിഫയുടെ കുടുംബക്കാരടക്കമുള്ളവർക്ക് തങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മെഹനാസിന് വേണ്ടി നാലോ അഞ്ചോ അഭിഭാഷകർ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും ആളുകൾ നിരന്തരമായി വാദപ്രതിവാദം നടത്തിയിട്ടും ഈ കേസിൽ റിഫയുടെ അഭിഭാഷകൻ പറഞ്ഞത് ശരിവെക്കുന്ന വിധത്തിലേക്ക് കോടതി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമായി. ഇതിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ മെഹനാസിനെതിരായതുകൊണ്ട്, ഈ പോക്സോ കേസും കൂടി ഉള്ളതുകൊണ്ട് ആശാൻ ഇനി കുറെ കാലം അഴിയെണ്ണേണ്ടി വരും എന്നുള്ളതാണ്. അതായത് റിഫയെ കട്ടിലിലേക്ക് തലയിടിപ്പിക്കുന്നു, റിഫയെ ക്രൂരമായി ഭേദ്യം ചെയ്യുന്നു, വളരെ മോശമായ രീതിയിൽ അവളോട് സംസാരിക്കുന്നു, മെഹനാസിന്റെ ക്രൗര്യം വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഈ മരണശേഷവും റിഫയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് വേട്ടയാടുന്നു, അവരുടെ കുടുംബക്കാരെ അധിക്ഷേപിക്കുന്നു. അതൊക്കെ ഒരു കുടില മനസ്സിനെ കഴിയൂ. അല്ലെങ്കിൽ അവൻ ആദ്യം പറഞ്ഞതുപോലെ എന്റെ ഭാര്യ, എന്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മരിച്ചുപോയ ആ പെൺകുട്ടിയെ ഒരിക്കലും അവൻ അധിക്ഷേപിക്കില്ലായിരുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ കാര്യമെന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ, അതായത് റിഫ മരിക്കുന്നതിന് മുമ്പുള്ള വീഡിയോകൾ അടക്കം ചില പ്രധാനപ്പെട്ട തെളിവുകൾ, റിഫയെ മെഹനാസ് ഉപദ്രവിക്കുന്നതടക്കമുള്ള ചില പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. പബ്ലിക് കേരളയിലെ ഖാദർ കരിപ്പൊടി തന്നെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് വീഡിയോകൾ തെളിവായി മാറുന്നു, അത് മെഹനാസിന് കുരുക്കാകും. അങ്ങനെയെങ്കിൽ അവൻ രക്ഷപ്പെടാൻ കഴിയില്ല. എന്തായാലും ഈ സംഭവത്തിൽ നീതി കിട്ടിയെന്ന് തന്നെയാണ് റിഫയുടെ പിതാവ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കുക. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്.
പിന്നെ എന്താ പറയുക, പിന്നെ എൻ്റെ മോക്ക് എൻ്റെ മോക്ക് നീതി കിട്ടി. പിന്നെ എത്ര നന്ദി പറഞ്ഞാലും അതിനെ മതിയാവില്ല. എന്താ പറയേണ്ടിയെന്ന് എനിക്കറിയില്ല. പിന്നെ എന്താ ഇപ്പോൾ പറയുക, ഇത്രയും ഒരു കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയൊരു സംഗതി, അപ്പോൾ അത് ഇത്രത്തോളം പിന്നെ എന്താ പറയുക ഉറക്ക് വരെ ഇല്ലാതെ ഇത് ചെയ്ത് തന്ന്, അതായത് എൻ്റെ മോനാണ്, എൻ്റെ സ്വന്തം മോനെ പോലെയാണ് ഞാൻ കാണുന്നത്, ഇതുവരെ ഞാൻ അങ്ങനെയാണ് കണ്ടത്. ആ മോനോടാണ് ഞാൻ പറയുന്നത്, നന്ദി പറഞ്ഞ എന്താ പറയുക, അത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, കൂട്ടത്തിൽ പിന്നെ അഡ്വക്കേറ്റ് റഫ്താസ്, പിന്നെ അൽബാബു, എല്ലാവരും ഇതൊക്കെ കണ്ട് എൻ്റെ മോളും സന്തോഷിക്കുന്നുണ്ടാവും. എൻ്റെ മോള് എന്താ പറയുക, അവൾ പറയുന്നത് തന്നെ ഉണ്ടല്ലോ, ഓൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കും ചിരിക്കുന്നു. എൻ്റെ മോള്, ഞാൻ തപ്പോൾ മോളെ എടുത്ത് പോയി വരിക, ഓളോട് ഞാൻ എല്ലാം പറഞ്ഞ് ദിവസവും പറയുന്നതാണ്. ഇന്നും ഞാൻ പോയി പറഞ്ഞു, മോളെ നീ പറഞ്ഞുകൊണ്ട് തന്നെ നീ ചിരിച്ചോ സന്തോഷിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും എനിക്ക് എന്താ പറയാൻ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്തായാലും ഇത്രയും സന്തോഷമായി. ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, നിരന്തരമായ നിതാന്തമായ ജാഗ്രത നമ്മൾ പുലർത്തിയാൽ നമ്മുടെ സഹോദരിമാർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. പല കേസുകളും, ഈ റിഫ കേസ് പോലെ തന്നെ പല കേസുകളും നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. കാരണം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന പെൺകുട്ടികൾ, ഇത്തരം മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, അതൊക്കെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളം വല്ലാതെ മാറിയിരിക്കുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണമൊക്കെ ഒരു രക്ഷയുമില്ലാത്ത വിധത്തിൽ. ഇന്നലെ പോലും കണ്ണൂരിൽ നിന്ന് പുറത്തു വന്ന വാർത്ത, ഒരു കൗമാരക്കാരൻ സഹപാഠികളായ നാലോ അഞ്ചോ പെൺകുട്ടികൾക്ക് മയക്കുമരുന്നൊക്കെ നൽകി അതിനൊരു കൊച്ചിനെ പീഡിപ്പിച്ചു എന്നാണ്. ഏത് ലെവലിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്? പണ്ടൊക്കെ ഉത്തരേന്ത്യയിലേക്കായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഉത്തരേന്ത്യയും ഇന്ത്യ മൊത്തവും കേരളത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു സംസ്ഥാനമാണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ റിഫ കേസ് പോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ വീട്ടുകാരുടെ ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരും ഈ കേസിന്റെ പിറകെ പോകാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഈ കേസിൽ ഖാദർ കരിപ്പൊടിയും അതുപോലെ തന്നെ റിഫയുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ മെഹനാസിനെതിരെ കൃത്യമായി ഈ തെളിവുകളൊക്കെ ആയി രംഗത്ത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ നീതി ലഭിക്കുന്നത്. നീതി ലഭിക്കുന്നതിന്റെ തുടക്കം മാത്രമാണിത്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വിദേശത്ത് നടന്ന ഒരു മരണമാണ്. ആ മരണത്തിൽ നാട്ടിൽ FIR ഇട്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടി അകത്തിടുക എന്ന് പറയുന്നത് വളരെ വളരെ റയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ചെയ്യാൻ പോലീസിന് സാധിക്കുമ്പോൾ തീർച്ചയായും പോലീസും കയ്യടി അർഹിക്കുന്നുണ്ട്. കാരണം അതിലെ വകുപ്പുകളൊക്കെ നോക്കി, വിദേശത്ത് നടന്നൊരു മരണത്തിൽ ഒരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന ഓവർ കോൺഫിഡൻസ് മെഹനാസിന് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നതാണ് അവൻ കരുതിയത്. പക്ഷെ ഒക്കെ പൊളിഞ്ഞുപോയി. എന്തായാലും മെഹനാസിന് ആദ്യം എല്ലാവരും പറഞ്ഞതുപോലെ, മോനെ നീ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് കിട്ടും, കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്ന പോലെ കറങ്ങി തിരിഞ്ഞ് വരും. അതാണ് ഇപ്പോൾ മെഹനാസിന് സംഭവിച്ചിരിക്കുന്നത്. ജയിലഴികളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഇരിക്കാനേ ഇനി മെഹനാസിന് കഴിയുകയുള്ളൂ. കാരണം വീഡിയോ തെളിവുകൾ അടക്കം നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും. മെഹനാസ് കുറെ കാലം കിടക്കേണ്ടി വരും. കുരുക്ക് വല്ലാതെ മുറുകുക തന്നെ ചെയ്യും, സംശയം വേണ്ട.